Hi friends, welcome to Chapters of Sumi Faris. ഞാനിന്ന് വന്നിട്ടുള്ളത് ഡയപ്പർ യൂസ് ചെയ്യുന്ന കുട്ടികളുള്ള അമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഭൂരിഭാഗം അമ്മമാരും ഇതേപോലത്തെ ഡയപ്പറുകളൊക്കെയാണ് കുട്ടികൾക്ക് ഡെയിലി യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴെങ്കിലും ഇതേപോലത്തെ ഡയപ്പർ യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ. ഉപയോഗശേഷം ഇതേപോലത്തെ ഡയപ്പറുകളൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും ഇതേപോലെ ബൾക്കായിട്ടൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ഡയപ്പർ കത്തിച്ച് കളഞ്ഞാലും അതിനകത്തെ ജെല്ല് അതേപോലെ തന്നെ കിടക്കും. നമ്മളിത് മണ്ണിലിട്ട് കഴിഞ്ഞാലും മണ്ണിൽ 500 വർഷത്തോളം ഇത് ദ്രവിക്കാതെ കിടക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഡയപ്പറിനകത്തെ ജെല്ല് നശിപ്പിച്ച് കളയാനുള്ള മെത്തേഡ്സ് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് പറയുന്നത് കണ്ടത് ഈ ഒരു ജെല്ലിനകത്തേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകുമെന്നാണ്. അപ്പോൾ നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡയപ്പറിൻ്റെ ഉള്ളിലെ ജെല്ലൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമുക്കതിനകത്തെ ജെല്ല് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാത്തൊരു ഡയപ്പറാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് ജെല്ലടങ്ങിയിട്ടുള്ള ആ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഔട്ടർ കവറിങ് നമുക്ക് കത്തിച്ച് കളയാം. ഈ ഒരു ഡയപ്പർ റീയൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനകത്ത് ജെല്ലടങ്ങിയിട്ടുള്ള പോർഷൻ മാത്രം നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ ഔട്ടർ കവറിങ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നമുക്കതിനകത്ത് ക്ലോത്ത് വെച്ച് റീയൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ആ ഡയപ്പറിൻ്റെ ജെല്ലൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു പോർഷൻ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്യാത്ത ഡയപ്പർ ആയതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നന്നായിട്ട് വെട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡയപ്പറിലെ ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ഭാഗം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ആ ഒരു കോട്ടൺ നമ്മൾ നോർമലായിട്ട് ഇതിൻ്റെ ഔട്ടർ കവറിങ്ങൊക്കെ കത്തിച്ച് കളയുന്നത് പോലെ തന്നെ കത്തിച്ച് കളയാം. ഇനി ഇതിൻ്റെ നനഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം ഞാനൊരു കപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ജെല്ല് കവർ ചെയ്തിട്ടുള്ള ഈ ഒരു കവറും കൂടി ഇപ്പോൾ പെട്ടെന്ന് തന്നെ കത്തിച്ച് കളയാനായിട്ട് പറ്റും. ഇനി ജെല്ലിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള പോളി അക്രൈലിക് ക്രിസ്റ്റൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു ക്രിസ്റ്റൽസിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 3/4 കപ്പോളം ഉപ്പ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് അലിഞ്ഞു പോകുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം 2 മണിക്കൂറോളം ഞാനിത് ഇതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്തുള്ള ക്രിസ്റ്റൽസ് ഒക്കെ ഒരുപാട് മെൽറ്റായി പോയിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് മെൽറ്റ് ആവാതെ ഇതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഞാൻ ഇനി ഇത് 1/2 മണിക്കൂറും കൂടി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഇതേപോലെ തന്നെയാണ്, കൂടുതലായിട്ടൊന്നും മെൽറ്റ് ആയിട്ടില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ക്രിസ്റ്റൽസ് ഒക്കെ അതേപോലെ തന്നെ മെൽറ്റ് ആവാതെ കിടക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു കപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പോലെ തന്നെ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം 1 മണിക്കൂറും കൂടി ഇതേപോലെ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് അതേപോലെ തന്നെയാണ് കിടക്കുന്നത്, ഒരു മാറ്റവും വന്നിട്ടില്ല. ഇതിനകത്ത് ഇപ്പോഴും ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ട്, മെൽറ്റായി പോയിട്ടൊന്നുമില്ല. ഞാനിതിൽ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഉപ്പും അതേപോലെ മെൽറ്റാവാതെ തന്നെ കിടക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു എക്സ്പെരിമെൻ്റ് 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ സമയവും ഞാനിത് വെച്ച് നോക്കി, 24 അവേഴ്സ് ഞാനിത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതേപോലെ തന്നെ ഇത് മെൽറ്റാവാതെ കിടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബേബി ഡയപ്പറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നന്നായിട്ട് ഉണക്കിയ ശേഷം കത്തിച്ച് കളയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു മെത്തേഡ് എന്തായാലും ഫ്ലോപ്പാണ്. അപ്പോൾ ഡയപ്പർ യൂസ് ചെയ്യുന്നവർ ഇതേപോലെ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കരുത്, പ്രത്യേകിച്ച് സപ്പിൾസിൻ്റെ ബേബി ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഡയപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്, അത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. അതാവുമ്പോൾ മണ്ണിലൊക്കെ മെൽറ്റായി പോയിക്കോളും. അല്ലെങ്കിൽ ഇതേപോലെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഡയപ്പേഴ്സ് വാങ്ങിയിട്ട് കുട്ടികൾക്ക് ഇതിനകത്ത് ക്ലോത്തൊക്കെ വെച്ച് യൂസ് ചെയ്യാം. ഈ ഒരു ഡയപ്പർ ഞാനിപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് 1 കൊല്ലത്തോളമായി. ഇതുവരെ ഒരു കംപ്ലയിൻ്റ് വന്നിട്ടില്ല. മെഷീൻ വാഷും ചെയ്യാം, അതേപോലെ ഹാൻഡ് വാഷും ചെയ്യാം. അതേപോലെ നല്ല വിലക്കുറവിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വിലപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.